ശരീരം തിരുനക്കര മൈതാനിയിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ആയിരങ്ങളാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്നതിൽ സംശയമാണ്. അത്ര വലിയ ജനാവലിയാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. പോലീസ് ബന്ദോബസ്ത് ഭേദിച്ചും ആൾക്കൂട്ടം തിക്കി തിരക്കി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഒരു നോക്ക് കാണുക, ഒരു പിടി പുഷ്പം അർപ്പിക്കുക, അതിനപ്പുറത്തേക്കൊന്നും ഓർക്ക് വേണ്ട. എന്നാൽ എല്ലാവർക്കും അതിന് സാധിക്കുമോ എന്നറിയില്ല. കെ ആർ ഗോപികൃഷ്ണൻ തിരുനക്കര മൈതാനിയിൽ നിന്ന് ചേരുന്നു. ഗോപി, നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അക്ഷരാർത്ഥത്തിൽ വികാര നിർഭരമായ ഒരു യാത്രയപ്പിന് തിരുനക്കര മൈതാനി സാക്ഷ്യം വഹിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ജീവനും ജീവിതവും ആത്മാവുമായിരുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഇനിയൊരു മടക്കമില്ലാത്ത യാത്രയ്ക്കായി നിശ്ചലമായ ശരീരവുമായി ഉമ്മൻചാണ്ടി ഇവിടെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ, അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ, ബാഷ്പാഞ്ജലി അർപ്പിക്കാൻ തടിച്ചുകൂടിയ ആയിരങ്ങളുടെ വികാര നിർഭരമായ യാത്രയപ്പിന്റെ രംഗങ്ങളാണ് ഇവിടെ തിരുനക്കര മൈതാനിയിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രമുറങ്ങുന്ന തിരുനക്കര മൈതാനിയിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ അദ്ദേഹം നിരവധി പ്രസംഗങ്ങൾക്ക് വേദിയായിട്ടുള്ള പ്രദേശമാണ് ഇവിടെ. അവിടെയാണ് സാർത്ഥകമായ സജീവമായ ഒരു രാഷ്ട്രീയ പൊതുജീവിതം ജീവിച്ചു തീർത്ത് ഉമ്മൻചാണ്ടി മടങ്ങുമ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന് അശ്രുപൂജ നടത്താൻ, അദ്ദേഹത്തിന് ബാഷ്പാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവിടെ പതിനായിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനനായകൻ നമ്മെ വിട്ടുപിരിയുമ്പോൾ സ്വാഭാവികമായി ആത്മാവ് കൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്ന കാര്യം നമുക്കറിയാം. തലസ്ഥാന ജില്ലയിൽ നിന്ന് ഇന്നലെ വിലാപയാത്രയെ അദ്ദേഹത്തിന്റെ ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് വിലാപയാത്ര പുറപ്പെട്ടപ്പോൾ മുതൽ പ്രതീക്ഷിക്കപ്പെട്ട എല്ലാ സമയക്രമങ്ങളും അത് ലംഘിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. വഴിയരികിലെല്ലാം ഇടമുറിയാതെ ജനക്കൂട്ടം അദ്ദേഹത്തിന് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കാൻ തടിച്ചുകൂടി നിൽക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ കുട്ടികളുണ്ടായിരുന്നു, ചെറുപ്പക്കാരുണ്ടായിരുന്നു, വീട്ടമ്മമാരുണ്ടായിരുന്നു, വൃദ്ധരുണ്ടായിരുന്നു. അങ്ങനെ അപാരവൃദ്ധം ജനങ്ങളും ജനനായകന് യാത്രയയപ്പ് നൽകാൻ വേണ്ടി നിരത്തുകളുടെ ഇരുഭാഗത്തും പൊരിവയിലും പെരുമഴയും അവഗണിച്ച് കാത്തുനിന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. വികാര നിർഭരമായ ഒട്ടേറെ രംഗങ്ങൾ വേണു ഇന്നലെ ഈ വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ നിലയിൽ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ തിരുനക്കര മൈതാനിയിൽ ചേതനയറ്റ ശരീരമായി ഉമ്മൻചാണ്ടി നിൽക്കുമ്പോൾ ജീവസ് അദ്ദേഹത്തിന്റെ പ്രകാശപൂർണമായ ഒരു പൊതുജീവിതത്തിൽ അദ്ദേഹം അദ്ദേഹം സാന്ത്വനമേകിയ, അദ്ദേഹം പ്രതീക്ഷ നൽകിയ, അദ്ദേഹം നിലപാടുകളിലൂടെയും തീരുമാനങ്ങളിലൂടെയും എത്രയെത്രയോ ജീവിതങ്ങൾക്ക് അർത്ഥം നൽകിയ ഉമ്മൻചാണ്ടി എന്ന ജനനായകൻ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ അധികായനായ രാഷ്ട്രീയ നേതാവ് വിടവാങ്ങുമ്പോൾ രാഷ്ട്രീയ